മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ സംഘപരിവാർ പൂർണ്ണമായി അതിൽ ചേർത്തു. കോൺഗ്രസും ഒരു കോൺഗ്രസും അതിൽ ചേർത്തല്ലേ. ഇവിടെ കൊച്ചു പാകിസ്ഥാൻ എന്ന് വിളിച്ചതാരായിരുന്നു? ഓർമ്മയില്ല അത്തരം കാര്യങ്ങൾ. ഇവിടെ നാം ഓർക്കേണ്ടത് ആ മലപ്പുറത്തെ മറ്റൊരു രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ നടത്തുന്ന പ്രചരണങ്ങൾ ഈ വാദഗതിക്കാർക്ക് കരുത്ത് പകരുകയാണ് ചെയ്യുക. മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും ഒരു കുറ്റകൃത്യമുണ്ടായാൽ മറ്റേതൊരു ജില്ലയിലും ഉണ്ടാകുന്ന കുറ്റകൃത്യം പോലെ തന്നെയാണ്. ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ മാത്രം കുറ്റകൃത്യമല്ലത്, കുറ്റകൃത്യത്തെ കുറ്റകൃത്യമായിട്ടാണ് കാണേണ്ടത്. അത് സമുദായത്തിന്റെ പടവിക്ക് വെക്കേണ്ടതായിട്ടില്ല. അങ്ങനെ സമുദായത്തിന്റെ പടവിക്ക് വെക്കുന്ന നിലപാട് ഒരു ഘട്ടത്തിലും സർക്കാർ സ്വീകരിച്ചിട്ടില്ല. ഇവിടെ RSS സംഘപരിവാരം ആഗ്രഹിക്കുന്ന വർഗീയ ചേരുവ ഉണ്ടാക്കലാണ്. നിങ്ങളുടെ ഈ പ്രചരണം എന്തിനാണ് ഉപയോഗിക്കുക? ഈ പ്രചരണവും വർഗീയ ചേരുവ ഉണ്ടാക്കുന്നതിന് സഹായകരമല്ലേ? അത്തരത്തിലുള്ള പ്രചരണമാണോ ഇത്തരം കാര്യങ്ങളിൽ നടത്തേണ്ടത്? നമ്മുടെ സംസ്ഥാനത്ത് മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെട്ടത് വലിയ തോതിൽ ജനസംഘത്തോടൊപ്പം നിന്ന് എതിർത്ത കോൺഗ്രസ്, ആ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയിലേക്ക് പിന്നീട് കേരള രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ വന്നപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പോയല്ലോ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അങ്ങനെ മുന്നണി മാറ്റം നടത്തുമ്പോൾ അവര് അവരുടേതായ നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു. അന്നത്തെ ലീഗിന്റെ പ്രാമാണികനായ നേതാവ് തന്നെ ആ നേട്ടങ്ങൾ വിശദീകരിച്ചു. ആ വിശദീകരിച്ച കൂട്ടത്തിൽ മലപ്പുറം ജില്ല ഞങ്ങൾ നേടിയെന്ന് പറഞ്ഞു. നിങ്ങൾ എന്തേ പറയാൻ പറ്റാതിരുന്നത്? നിങ്ങളും കൂടി ഉൾപ്പെടുന്ന ഗവൺമെന്റ് ആയിരുന്നല്ലോ ആ തീരുമാനമെടുത്തത്. പക്ഷേ അത് EMS നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്. നിങ്ങൾ മുന്നണി മാറി മലപ്പുറം ജില്ലക്കെതിരെ പ്രചരണം നടത്തിയ, മലപ്പുറം ജില്ലയെ കൊച്ചു പാകിസ്ഥാൻ എന്ന് വിളിച്ച, അതിന്റെ കൂടെ നിന്ന കോൺഗ്രസിനോടൊപ്പം നിങ്ങൾ പോയപ്പോ അവരെ പ്രണിപ്പിക്കാൻ മലപ്പുറം ജില്ല എന്ന വാക്കേ നിങ്ങൾ ഉച്ചരിച്ചില്ല. അത് ഞങ്ങളുടെ വകയാണ് എന്ന് അവകാശപ്പെടാനും നിങ്ങൾ തയ്യാറായില്ല. അതാണ് നിങ്ങളുടെ പഴയ പാരമ്പര്യം എന്ന് ഓർക്കണം. എന്നാൽ ഈ പഴിയെല്ലാം കേൾക്കുമ്പോഴും ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു, ആ തീരുമാനം ശരിയായിരുന്നു, മലപ്പുറം ജില്ല രൂപീകരിക്കേണ്ടതായിരുന്നു, പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനാണ്, അത് പൂർണ്ണമായും ശരിയാണെന്ന് ഇത്രയും കാലത്തെ അനുഭവം തെളിയിച്ചിരിക്കുന്നു എന്നതാണ് വസ്തുത.